നമ്മളിവിടെ പ്രളയം ഉണ്ടായപ്പോൾ തമിഴ്നാട് തമിഴ്നാടൻ വിജയകാന്ത് നമുക്ക് നൽകിയത് 3 കോടിയോ 5 കോടിയോ രൂപ, വിജയ് നൽകിയതും അതിനനുസരിച്ചുള്ള രൂപ. എന്തുകൊണ്ട് നമ്മുടെ സൂപ്പർ താരങ്ങൾ ഇങ്ങനെ നക്കികളായി മാറുന്നു? അതായത് പാലം കിടക്കുവോളം നാരായണ, പാലം കിടന്ന ഊരായട, അത് മാത്രം അത്രേ പറയാതുള്ളൂ. അല്ലേ, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാനേ ഇപ്പൊ നമ്മളെ കയ്യിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര എത്രയോ പണ്ഡിതന്മാർ, എത്ര എത്ര പുരോഹിതന്മാർ, എത്ര എത്ര വലിയ വലിയ ആൾക്കാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടാ? അവരെന്തെങ്കിലും കൊണ്ടുപോയാ? ഇതിന്റെ ഒരു ഭാഗം അറിഞ്ഞാ പോരെ? ഈ കൊറോണ വന്നപ്പോ നമ്മളെ മലയാള സിനിമയിലെ എത്ര പാവപ്പെട്ടവരാണ്, ഒരു നേരത്തെ ആഹാരമില്ലാതെ കണ്ണീർ വഴിക്കുമ്പോൾ ഇവിടെ ഉന്നതമായ ആളെന്നും പറയുന്നില്ല, ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, എവിടെ ഇവിടെ നിന്ന് കണ്ണുരുട്ടണം, ഇതിന്റെ ക്ഷാമങ്ങൾ ഇവർ വിടില്ല. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ ഇതിലേക്ക് ഇറങ്ങണത്. മലയാള സിനിമ എനിക്കൊരു സംഘടന ഉണ്ടാക്കാൻ ആരും പഠിപ്പിച്ചിട്ടുണ്ട് ആശാനെ? ആശാനെ, എനിക്ക് മോഹൻലാൽ മമ്മൂട്ടി എവരെ അങ്ങനെ ഉന്നതമായ ആൾക്കാരിൽ ഫാൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇന്ന് തന്നെ ഇവിടെ തൊട്ട് കാസർഗോഡോടെ പത്രക്കാരാണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന, അല്ല ഞാൻ കാശ് കൊടുത്തിട്ടല്ല, ഇവര് കാശ് കൊടുത്തിട്ടാണ് സൂപ്പർ സ്റ്റാർ ആയിരിക്കാറുള്ള ആൾക്കാരെ. പക്ഷെ ഞാൻ ഇതൊന്നും ഇല്ലാതല്ലേ. ഇപ്പൊ നിങ്ങൾ ഡൽഹി പോയി, ഇവിടെ വെള്ളപ്പൊക്കം അച്യുതാനന്ദ സാറിന്റെ കാലഘട്ടത്തിൽ ഞാൻ അവിടെ പോയി നിരാഹാരം കിടന്ന് മൻമോഹൻ സിംഗ് 43 കോടി രൂപയല്ലേ ഇവിടത്തേക്ക് അനുവദിച്ചത്? ഞാൻ ആരും അല്ലല്ലോ. അങ്ങനെ ഓരോരോ കാര്യത്തിന് അമ്മ, ഇത് സുഷ്മിത സ്വരാജ് അല്ലേ മലയാള സിനിമയ്ക്ക് പൈസ ഇല്ല എന്നപ്പോ ഞാൻ അവിടെ പോയി കണ്ടു, അതെല്ലാം ഞങ്ങളെ മാസി വന്നത്. അവർ ഉടനറിയേ എവിടെ നിന്നറിയാം, ഇത് നമ്മുടെ കമലില്ലേ, കമൽ, കമലിന്റെ ഷൂട്ട് നടക്കുന്ന അയാൾ കഥ എഴുതുന്നു കണ്ണൂര്, അപ്പഴും ഞാൻ വിട്ടതാണ്. എല്ലാവർക്കും വലിയ സങ്കടമാണ്, സന്തോഷമാണ്. നിങ്ങൾക്കറിയാം ഈ മലയാള സിനിമയിൽ തിരുവല്ല സ്റ്റുഡിയോ അത് ആരുടെ കയ്യിലാണ് ഇരുന്നത്? സുമാരൻ ചേട്ടന്റെ കയ്യിൽ. അന്നാണ് ആ സ്റ്റുഡിയോ സ്റ്റുഡിയോ ആയത്. വേറെ ആര് വന്നിട്ട് സ്റ്റുഡിയോ ആയിട്ടില്ല, ഇല്ലാത്തത് പറയാവൂല. അങ്ങനെ പറയേ, അത് രോമാചുണ്ടാ. ഞാൻ ചെന്ന് ഏത് കാര്യം പറഞ്ഞാലും എന്താ പറയും, നീ രാത്രി അവിടെ കിടേ വായിക്കൊള്ളാ, കിടക്കണം. അതെ അതെ, നമ്മൾ കിടന്നാലേ പറ്റുള്ളൂ. ആ രാത്രിക്കാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ ആട്ട കലാസത്തിനാണ് ഇവർ സൂപ്പർ സ്റ്റാർ. പിന്നെ ഒരു കാര്യം പറയുന്നത് വടക്ക് പറയത് തന്നെ, വടക്ക് പറയത് സത്യം പറഞ്ഞൂടെ, നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ പേരെന്താണ്? ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി എന്നെ സമയത്ത് ചോദിച്ചെ പിടിച്ച് മുത്തണം, വേറെ എന്താണെന്ന് പറയാം. ആ ഡബ്ബിംഗ് രാത്രിയല്ല നടക്കുന്നത്, ഈ കുട്ടികൾ മമ്മൂട്ടി ഞങ്ങളെല്ലാം അവിടെ ഉള്ളു. ഒരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടികളാണ് നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത്. അവിടെ കൈയിൽ നിന്ന് കാശ് കൊടുത്ത് നമ്മുടെ കള അവിടെ മണക്കാട് നമ്മുടെ കാൻറ്റീൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഭക്ഷണം മേടിച്ചോണ്ട് കൊടുക്കുന്നത്. സാറിൻ്റെ മമ്മൂട്ടിയെ മുതലെ ഇങ്ങനെ പല പല നാടന്മാരെ പെട്ടെന്ന് കാശ് കാണത്തില്ല. ആ കുട്ടി ഉള്ളതിനെ കൊണ്ട് നമ്മൾ, ബാക്കിയുള്ളവരെയൊന്നും എനിക്കറിയില്ല, ഞാൻ ഉള്ള കാലത്തുള്ളത് പറയാണ്, എല്ലാ കാര്യത്തിനും വേണ്ടി. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ചടാമണെന്ന് പറയുന്നതല്ലാതെ അത് പിന്നെ വന്നതാണ്. ആ കാലത്ത് അത് ഒരു ഭാഗ്യലക്ഷ്മി തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് തെറ്റും കുറ്റങ്ങളാക്കെല്ലാം പറ്റുമല്ലോ, അത്രേ ഉള്ളു. പക്ഷെ എന്നെ അന്ന് ചെയ്ത കടപ്പാട് എനിക്കിന്നും. ഞാൻ ഈ ചേട്ടന് തെന്നിന്ത്യൻ സിനിമയിലെ മുഴുവൻ നടന്മാരുടെയും കാര്യങ്ങൾ അറിയാമെന്നുള്ള ഒരാളാണ് ചേട്ടൻ, ചിരഞ്ജീവി അടക്കമുള്ളവര് തീർച്ചയായും നല്ല ബന്ധമുള്ള ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രളയം വന്നപ്പോ ഈ തമിഴ് നടന്മാർ കൊടുത്ത, പിന്നെ ഹിന്ദി നടന്മാർ, സുശാന്ത് സിംഗ് രജ്പുത് അടക്കമുള്ള ഹിന്ദി നടന്മാർ നമുക്ക് മലയാളത്തിന് തന്ന സമ്പത്ത് വളരെ വലുതാണ്, നമ്മുടെ സൂപ്പർ താരങ്ങളൊന്നും കൊടുത്തില്ല, വല്ല നക്കാപ്പിച്ച കൊടുത്തു, അവരുടെ ഒരു മാനസിക വലിപ്പം ഇവർക്കില്ലേ മമ്മൂട്ടിക്ക് മോഹൻലാലിന്? അതായത് താങ്കൾ പറഞ്ഞ അഭിപ്രായം താങ്കൾ മാത്രമല്ല, വെളിയിൽ നിന്നല്ല ഒത്തിരി ആൾ വിളിച്ച് ഒരു തമ്പി ഉള്ളതിനെ കൊണ്ട് എന്റെ പറയും, അങ്ങനെ അവർക്ക് അറിയാം താങ്കൾ പറഞ്ഞ കണക്ക്. എനിക്ക് ഒരു പബ്ലിക്കായിട്ട് ഒരു മൈക്കോ അല്ലെങ്കിൽ ഒരു ക്യാമറ വെച്ചിട്ട് എനിക്കിത് പറയാൻ പറ്റില്ല. പക്ഷെ അതിനേക്കാൾ ജനങ്ങൾ പറഞ്ഞ് അവരെ കാതിലെല്ലാം കയറി കേൾക്കാത്ത കാതിൽ, ആ കാതുണ്ടല്ലോ, ചെറിയ നിസ്സാര കയറ്റമല്ല. ജീവിതത്തിൽ ഒരു നേരത്തെ ആഹാരമില്ലാതെ ഒരുപാട് ആളുകൾ, പണ്ട് പറയില്ലേ പാമ്പുകൾക്ക് മടമുണ്ട്, ആകാശമുണ്ട്, മനുഷ്യപുത്രൻ തലയക്കാൻ ഇടമില്ലാന്ന്. നമുക്കൊരു പരിധിവരെ ഉണ്ടാക്കുക, ബാക്കി എല്ലാം കൊടുക്കണമെന്നല്ല പറയുന്നത്, കൊടുക്കുക. ഇപ്പം എന്താണ്, ഒരു കല്യാണങ്ങൾ വന്ന അതിന് ചിലവാക്കുന്ന കാര്യം കാൽഭാഗം കൊടുത്താൽ പോകും, നിങ്ങൾ കണ്ടിട്ടില്ലേ ഓരോരോ കല്യാണം? ഈ മോഹൻലാലിൻ്റെ കല്യാണം ഉൾപ്പെടെ ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഈ കേരളത്തിൽ സുരേഷ് ഗോപിയുടെ കല്യാണം, പിന്നെ നമ്മുടെ മണിയമ്പിള്ള രാജു ഈ ഇടയ്ക്ക് നടത്തിയ ഭയങ്കര, അയ്യോ എൻ്റെ അമ്മ നിങ്ങൾ ഐസ്ക്രീം കൊണ്ട് ആരൊന്നുമില്ല, എല്ലാവരെയും കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ വന്നപ്പം എന്നെ കണ്ടില്ലല്ലോ, ആദ്യം വിളിച്ചു, തമ്പി എണ്ണ ഇല്ലാത്ത എന്ത് കല്യാണമാണ്. പക്ഷേ അതുപോലെ തന്നെ സുരേഷ് ഗോപി പിന്നെ മോഹൻലാലിൻ്റെ ഏറ്റവും ഇവിടെ നടന്ന കൂട്ടത്തെ കല്യാണം മോഹൻലാലിൻ്റെയാണ്. അനന്തപുരിയിലെ ജനങ്ങൾ അവർ സ്നേഹിക്കണം. ഈ ജന എന്ന് പറഞ്ഞാൽ ഒരു മേനക സുരേഷ് സാറ്
എനിക്ക് തരുന്ന ഒരു പൈസ കൊണ്ടാണ് അച്ഛനെ ഞാൻ വെള്ളം കുടിച്ചു കിടക്കുന്നത് പറയട്ടെ അതെ പറഞ്ഞോളൂ പ്രൊഡ്യൂസർ സംഘത്തിൽ നിന്ന് എന്നെ അപ്പി ഇവരെല്ലാം കൂടെ വിളിച്ചാണ് എനിക്ക് 3000 രൂപ മാസം കിട്ടുന്നത് എനിക്ക് കിട്ടാനുള്ള അമ്മയൊന്നുമില്ല ആശാനെ അഞ്ച് പൈസ കിട്ടിയിട്ടുണ്ട് ഇവരെല്ലാവരെയും കൊടുക്കണം എന്ന് പറഞ്ഞു എന്തോ കൊടുക്കുന്ന ആശാനെ അത് ഒരു സംഘടന ലാക്സാനല്ല ഇവർക്കെല്ലാം വേണ്ടത് ഒരു ഇടവിളവാകും या मेनेजने संघटन पोटे सुरेश गोपी इलाम्मा सूपर स्टार पेड़ डेल काशमीर कूड़ी അവിടെ എത്ര വണ്ടി എന്നറിയാ സുരേഷ് ഗോപിയെ കാണാൻ വന്നത് ഇത് കൈനിട്ട് പറയുന്നല്ല ആശാനെ തീമൂർത്തി ഭവനിൽ വെച്ച് ആ സെൻട്രൽ മാർക്കറ്റിൽ പോയി കൊള്ള നോട്ടുമാല ഇട്ടിട്ട് ആശാനെ വാ തുറക്കാൻ പറ്റുന്നില്ല മനസ്സിലായില്ലേ അങ്ങനെ വിട്ടുകൊടുത്തവനാണ് തമ്പി പണം നോക്കിയിട്ടല്ല ആ മനുഷ്യനെ തന്നെ വേണം ഇനി സുരേഷ് ഗോപി എവിടെയെങ്കിലും മത്സരിക്കാൻ നിന്നാ ഞാൻ ബിജെപിക്ക് വേണ്ടി നിൽക്കും തമ്പി ചേട്ടൻ ഒരു അസാധ്യമായ അഭിനയശേഷിയുള്ള ഒരാളാണ് അത് ആർക്കും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഒരു മൊണ്ടിയുടെ റോളായാലും ഒരു ഊമയുടെ റോളായാലും എനിക്കൊരു അഞ്ച് പേരുടെ രീതി ഒന്ന് കാണിച്ചു തരാം കാണിച്ചു തരാം ആ അഭിനയത്തിന്റെ ആ ഒരു തലം തീർച്ചയായും ഓരോന്ന് പറഞ്ഞു പറഞ്ഞു ഒന്ന് അടുത്ത കൈ കുഴപ്പമില്ല ഇതാണ് ഡാൻസർ തമ്പി അഭിനയത്തിലും നൃത്തത്തിലും മറ്റു പല കലകളിലും പ്രാവീണ്യമുള്ള ഡാൻസർ തമ്പി ഡാൻസർ തമ്പിയെ ശ്രദ്ധിക്കണം മലയാള സിനിമ ഡാൻസർ തമ്പിയുടെ പ്രവർത്തനങ്ങൾ ഒരു ചരിത്രമാണ് ആ ചരിത്രം മലയാള സിനിമയുടെ ഭാഗവും ഡാൻസർ തമ്പിയെ മലയാള സിനിമയ്ക്ക് ഒഴിവാക്കാൻ ആവില്ല ഈ അഭിമുഖം അത് തെളിയിച്ചു കഴിഞ്ഞു ഡാൻസർ തമ്പിയെ ശ്രദ്ധിച്ചേ പറ്റൂ ഡാൻസർ തമ്പി മലയാള സിനിമയ്ക്ക് ലഭിച്ച മുത്താണ് പൊന്നുമുത്ത്